പുതിയ സ്റ്റൈൽ തയ്യാറാക്കാം. ഇതിനുവേണ്ടി നേരത്തെ നമ്മുടെ സ്കൂൾ റിപ്പോർട്ട് വീണ്ടും തുറക്കുന്നു. സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 10-ലെ സ്കൂൾ അണ്ടർസ്കോർ റിപ്പോർട്ട് എന്ന ജാലകം തുറക്കുന്നു. ഇവിടെ നേരത്തെ നമ്മൾ സ്റ്റൈൽ നൽകിയതുപോലെ അല്ലെങ്കിൽ സ്റ്റൈൽ മോഡിഫൈ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഒരു പുതിയ സ്റ്റൈൽ ഇവിടെ നിർമ്മിക്കാം. ഇതിനു മുമ്പ് നമുക്ക് എന്തെല്ലാം സ്റ്റൈലുകൾ വേണം, അവയുടെ ഫോർമാറ്റിംഗ് എങ്ങനെ എന്നിവ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ പട്ടിക ഒന്ന് പൂർത്തിയാക്കാം. പ്രധാനപ്പെട്ട ഹെഡിങ്ങിന് നമ്മളൊരു പേര് നൽകുകയാണ്, മെയിൻ ഹെഡിങ്. ആ ഹെഡിങ്ങിന് എത്ര വലുപ്പം വേണം, അതിൻ്റെ നിറം എന്തായിരിക്കണം, അത് ഏത് ഫാമിലി, അതിൻ്റെ ഫോണ്ട് എന്തായിരിക്കണം, സ്റ്റൈൽ ബോൾഡ് ഇറ്റാലിക് എന്തായിരിക്കണം, മാർജിനിൽ നിന്ന് എത്ര അകലം വേണം, അതിൻ്റെ അലൈൻമെൻറ്റ് ഇടത് വലത് നടുഭാഗം ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ ഇതിലേത് അലൈൻമെൻറ്റാണ്, ഇത്തരത്തിൽ മെയിൻ ഹെഡിങ് സബ് ഹെഡിങ് പാരഗ്രാഫ് 1 എന്നീ തരത്തിലുള്ള 3 സ്റ്റൈലുകൾ നമുക്ക് നിർമ്മിച്ച് സേവ് ചെയ്യാം. നിങ്ങൾ ആദ്യം ഈ പട്ടിക ഈ തരത്തിൽ പൂർത്തിയാക്കുക. ഇവിടെ മെയിൻ ഹെഡിങ്ങിന് വലുപ്പം 22, അതിൻ്റെ നിറം ഓറഞ്ച്, അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ ഫാമിലി ചിലങ്ക, സ്റ്റൈൽ റെഗുലർ, മാർജിനിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലം വിട്ട് ഇടത് ഭാഗത്താണ് നമുക്ക് മെയിൻ ഹെഡിങ് വേണ്ടത്. ഇത്തരത്തിൽ നിങ്ങൾ ഈ ടേബിൾ പൂർത്തിയാക്കിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റൈൽ കാണുന്നതിന് വേണ്ടി ഒരു ഹെഡിങ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഡിഫോൾട്ട് സ്റ്റൈൽ എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മോർ സ്റ്റൈൽസ് എന്ന ഓപ്ഷൻ സ്റ്റൈൽസിൻ്റെ ജാലകം തുറക്കുക. ഇവിടെ നമ്മൾ പാരഗ്രാഫ് സ്റ്റൈലാണ് ഇവ ചെയ്തിരുന്നത്. പാരഗ്രാഫ് സ്റ്റൈലിലെ ഹെഡിങ്ങിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ ക്ലിക്ക് ചെയ്യുക. ന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ജാലകത്തിൽ ഓർഗനൈസർ എന്ന ഈ ടാബിൽ നമ്മൾ ഈ ഇതിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര്, നമ്മൾ മെയിൻ ഹെഡിങ് എന്നാണ് ഈ ഇതിന് നൽകാൻ ഉദ്ദേശിക്കുന്ന പേര്, അതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക മെയിൻ ഹെഡിങ്. മെയിൻ ഹെഡിങ് എന്ന പേരായി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ വലുപ്പം 22 ആവശ്യം. അപ്പോൾ നമ്മൾ ഫോണ്ട് എന്ന ഈ ഭാഗത്ത് പോയി ഇതിൻ്റെ ഫാമിലി താഴെ മലയാളം ഫോണ്ടായതുകൊണ്ട് താഴെ ഇതിൻ്റെ വലുപ്പം ഇവിടെ 14 പോയിൻ്റ് എന്നുള്ളത് 22 പോയിൻ്റ് ആക്കുന്നു. ഇത് നമ്മളിവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതേ സമയത്ത് തന്നെ ഇതിവിടെ കാണാനുള്ള ഒരു സൗകര്യവും ഉണ്ട്. ഇനി ഇതിൻ്റെ നിറം ഓറഞ്ച്, അതുപോലെ ഫാമിലി നമ്മൾ നേരത്തെ പറഞ്ഞു ചിലങ്കയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അത് സെലക്ട് ചെയ്യാം. ഇവിടെ ഫാമിലി എന്ന ഈ ഭാഗത്ത് ചിലങ്ക എന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ ഫോണ്ട് എഫക്ട്സ് എന്ന ഈ ഭാഗത്ത് ഇതിൻ്റെ നിറം ഓറഞ്ച്, ഓറഞ്ച് നിറം സെലക്ട് ചെയ്തു. അതുപോലെ ഫോണ്ട് എന്ന ഈ ഭാഗത്ത് ഇത് റെഗുലറാണ്. ഇനി മാർജിനിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ അകലെ ഇടത് ഭാഗത്ത് അലൈൻ ചെയ്യണം. അലൈൻമെൻറ്റ് എന്ന ഈ ഭാഗത്ത് ലെഫ്റ്റ് ഇടത് ഭാഗത്ത് തന്നെയാണ് ഇത് അലൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ റൈറ്റ് സെൻറ്റർ എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇൻഡൻസ് ആൻഡ് സ്പേസിങ് എന്ന ഈ ഭാഗത്ത് എത്ര ദൂരത്തിൽ, നമ്മളിവിടെ 1 സെൻറ്റിമീറ്റർ എന്ന് നൽകിയാൽ 1 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കും മാർജിനിൽ നിന്ന് ഈ ഹെഡിങ് വരുന്നത്. അപ്ലൈ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റൈൽ ഇവിടെ വന്നതായിട്ട് കാണാം. നമ്മുടെ സ്റ്റൈൽ ജാലകത്തിൽ ഇപ്പോൾ ഈ പേരിലുള്ള ഹെഡിങ് എന്ന ഇതിൽ നമ്മൾ നൽകിയിട്ടുള്ള മെയിൻ ഹെഡിങ് എന്ന ഈ സ്റ്റൈൽ വന്നത് കാണാം. ഇനി നമുക്ക് ആമുഖം സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റൈൽ ഇതിന് വന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഈ ഇവിടെയും ഇത് വന്നിട്ടുണ്ടാവും. നമ്മൾ സെലക്ട് ചെയ്ത് ഈ സ്റ്റൈൽ ഇവിടെ മെയിൻ ഹെഡിങ് കൊടുക്കുന്ന സമയത്ത് ആ സ്റ്റൈല് ഇവക്ക് വരുന്നതാണ്. ഈ രൂപത്തിൽ തന്നെ നമുക്ക് സബ് ഹെഡിങ്ങും അതുപോലെ പാരഗ്രാഫ് എന്നീ സ്റ്റൈലുകളും നമുക്ക് പുതുതായി നിർമ്മിച്ച് സേവ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ റിപ്പോർട്ട് വളരെ ഭംഗിയുള്ളതായി തീരുന്നു.